ഹലോ ഗൈസ്, വണ്ടർ കിഡ്സ് വേൾഡിന്റെ പുതിയൊരു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ട്രിപ്പ് പ്ലാൻ ചെയ്തോണ്ടല്ലേ. അതാണ് നമ്മളെ എന്താ പറയാ, യൂട്യൂബില് മലയാളത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത കാഴ്ചകളായിരിക്കും. കുറച്ച് ദിവസമായിട്ടല്ലേ എല്ലാവരും കാത്തിരുന്ന് കാണേണ്ടതാണ്. കുറച്ച് ദിവസത്തെ കാഴ്ചകൾ ഇനി അതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് ആ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നോണ്ട് എന്താ പറഞ്ഞാൽ. അതെ, നമ്മളെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പൊ ഉള്ളത്. നമ്മളെ ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ട്, മൂന്ന് പേരുള്ള ടിക്കറ്റ്. ഇപ്പൊ നമുക്ക് ഏകദേശം 600-650 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ആയത്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പോകുന്നതിലേക്ക് പറഞ്ഞുതരാം കേട്ടോ. എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് സ്പെഷ്യൽ ട്രെയിൻ തോടി കി ദേർ മേ പ്ലാറ്റ്ഫോം ക്രമാങ്ക് 1 പർ ആയേഗി. ഫോർ ദ കൈൻഡ് അറ്റൻഷൻ ഓഫ് പാസഞ്ചേഴ്സ്. അധികാരം ഇന്നെ കാണിക്കരുത്. നമ്മളാണെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡിനുള്ള സാധനം കൊണ്ടുവന്നിട്ടാ. ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, രണ്ട് സാധനമുണ്ട്, സെറ്റാണ്. മൂന്നാണ് നല്ലിരുന്ന് തിന്നുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ കേട്ടുമ്പോഴത്തേക്കും നല്ലോണം കേട്ടുന്നുണ്ടാ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെ ഉള്ള രത്നഗിരി. നമ്മൾ രത്നഗിരി എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ തന്നെ ഏതൊരു സ്റ്റോപ്പാട്ടോ. അവിടെ നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ എണീറ്റു ഒന്ന് ഫ്രഷ് ആയല്ലേ, കണ്ടു കഴിച്ചു ഫ്രഷ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇനി പയ്യെ ഒരു ചായ കുടിക്കണം, പിന്നെ കുറച്ച് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അതെല്ലാം കഴിച്ച് ഇരുന്ന് ഇന്ന് ഏകദേശം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇന്ന് അതൊക്കെ ഇരുന്ന് കഴിച്ച് ഇന്ന് വൈകുന്നേരം ഏകദേശം 5:30-6 ആണ് ടൈം. ആ ടൈമിൽ നമ്മൾ അവിടെ നാസിക്കിലല്ല, നമ്മൾ മാൻമാട് ജംഗ്ഷനിലാണ് ഇറങ്ങുന്നത്. അപ്പം നേരെ യാത്ര തുടരുകയാണ്. മഹാരാഷ്ട്ര കയറിയിട്ട് നമ്മുടെ ആദ്യത്തെ മഹാരാഷ്ട്ര ഭക്ഷണമാണ് വടാപാവ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഇവരുടെ ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയാത്തത് മഹാരാഷ്ട്രയിലെ. ഇതാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം തിന്നണ്ട ഇത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. തിന്നോക്കട്ടെ കേട്ടോ. അവർ മുളക് ചമ്മന്തി ഇട്ട് കേട്ടോ. നമ്മൾ മറ്റേ എന്താണ് നമ്മുടെ മാങ്ങയൊക്കെ ഉപ്പും മുളകും കൂട്ടി തിന്നണൊക്കെ ഉപ്പും മുളക് കൂടി മിക്സ് ചെയ്ത സാധനം. പിന്നെ ഒരു ബന്നും ഇത് മറ്റേ നമ്മളെ ഉരുളക്കിഴങ്ങ്. നമ്മുടെ എന്താ അതിന് പേര് പറയാ? ബോണ്ട. ആ നമ്മുടെ ബോണ്ട. ബോണ്ട ഉപ്പ് ഒരു രക്ഷയില്ല. അവരിവർ ഉപ്പിൻ്റെ ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ഏകദേശം അങ്ങെത്താനായി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം സമയത്തറിയും 8 മണി. അപ്പം ഏകദേശം 8 മണിയായി. 6:00 ആകുമ്പോൾ നമ്മൾ എത്തും. ഇതൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി സീനറി ഇല്ല കേട്ടോ. ചില നേരത്തെ കാഴ്ചകൾ
എന്താ വായിക്കേണ്ടത് അറിയില്ല കേട്ടോ. MAN MAD ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടുന്ന് കയറി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പൈനൂരിന് കയറി. ഇന്ന് വൈകുന്നേരം സമയം എത്ര? 6 മണി. 6 മണി. 6 മണി അപ്പൊ കറക്റ്റ് മാൻമാട് ജംഗ്ഷനിൽ ഇറങ്ങി. 24 hours. ഇനി നമ്മൾ നേരെ ഇവിടെ പോയി റൂം സെറ്റ് ആക്കണം. എന്നിട്ട് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് നാളത്തേക്കുള്ള കാര്യങ്ങൾ നോക്കണം. ബാക്കി പുറത്ത് പറയാം കേട്ടോ, സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, വിത്ത് ലോഡ്ജൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കി നോക്കട്ടെ അവിടെ എങ്ങനെയാണ് റൂമ് കാര്യങ്ങൾ, റെൻ്റ് കാര്യം ഒന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല നമ്മൾ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ മാത്രം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ വന്ന് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്ത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്യണം. എന്നിട്ട് മാത്രമാണ് നാളെ മുതലുള്ള കാഴ്ചകൾ ഉണ്ടാവുക കേട്ടോ. അപ്പം കാഴ്ചകളൊക്കെ നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ വീഡിയോ മാക്സിമം ട്രാവലിങ്ങും ഈ ട്രാവൽ വീഡിയോ മാത്രമേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ട് ബാക്കി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇത് മാൻമാട് ജംഗ്ഷനാണ് കേട്ടോ. ജംഗ്ഷൻ ആ ഒരു ചെറിയ റിമോട്ട് ഏരിയ കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനകത്തൊന്ന് കയറി നോക്കാം, റൂമ് കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കി നോക്കട്ടെ. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ കേട്ടോ. ഞാൻ പറഞ്ഞ റിമോട്ട് ഏരിയ ആയതുകൊണ്ട് നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോമാതാവ് ഗൈസ് ഭയങ്കരമായിട്ട് എയർ പൊല്യൂഷൻ ഉള്ള ഒരു ഏരിയ കേട്ടോ ഇത്. നല്ല രീതിയിൽ ആ ഇതുപോലെ എന്താ ഭയങ്കര ക്രൗഡുമാണ് ആൾക്കാർ മൊത്തം. ഇവിടെ കൊറോണ അങ്ങനത്തെ സീന് ഇവിടെ കണ്ടിട്ട് അങ്ങനെ സാധനം വന്നൊരു ഫീൽ ആയില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ പശുക്കളാണ് അതാണ് ഗോമാതാവാണ് കൂടുതൽ കണ്ടോ. വണ്ടികളൊക്കെ വരുമ്പം മാറിയുന്നില്ലെങ്കിൽ പണി കിട്ടും. പൊടി എന്ന് പറഞ്ഞാൽ നല്ല പൊടിയാണ്. നിങ്ങൾ ഈ ഒരു എന്താ മൂടൽ പോലെ കാണുന്നില്ലേ, അത് ഫുള്ള് പൊടിയാണ് കേട്ടോ. പൊടി അപ്പം നമ്മൾ റൂം എടുത്തു. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ റൂം എടുത്തിട്ടുള്ളത്. എത്ര രൂപയാണ് റേറ്റ്? 1200. 1200 മൂന്ന് പേർക്ക് 1200. ഇവിടെ 24 hours ആണ്. ഓയോ റൂംസ് ഒക്കെ എനിക്ക് വന്ന് 12 hours ഒറ്റാന്ന് തോന്നുന്നു. അതായത് നമ്മള് 12 to പിറ്റേ ദിവസം 11:30 ഓയോ റൂം ഒക്കെ ഉള്ളത്. നിങ്ങൾ വരുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എടുത്താൽ മതി, കാരണം അങ്ങോട്ടൊക്കെ ഭയങ്കര പൊല്യൂഷനും. അങ്ങോട്ടേക്ക് ഭയങ്കര ക്രൗഡ് ഏരിയ ആണ് ഒന്നാമത്തെ അതാണ്. പിന്നെ നിങ്ങൾ ഓയോ ചെയ്യുവാണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അല്ല ചെറിയ നിങ്ങൾക്ക് പേയ്മെന്റിലെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും. വിത്ത് എ സി റൂമും ഓയോ റൂമിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ നോൺ എ സി ആണ്, പക്ഷെ കുഴപ്പമില്ല, ചൂടൊന്നുമില്ല. 1200 അത്യാവശ്യം ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് കയറി നോക്കി, ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തു. പിന്നെ 24 hours ഉണ്ട്, അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് ഇതെടുത്തു. കാരണം നാളെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ എത്തിയിട്ട് നാളെ ഒരു ദിവസം കൂടി ഞങ്ങൾ ഇതിനകത്ത് തന്നെ സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാസിക്കിലേക്ക് പോകുന്നു. നാസിക്കിൽ നിന്ന് പിന്നെ ഒരു ദിവസം പൂനെ, പിന്നെ മുംബൈ. ആ രീതിക്കാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. പുറകിലൊരുത്തിന് ഇരിപ്പുണ്ട്, അത് പിന്നെ കാണിച്ചാൽ പിന്നെ 18+ ആയി പോകും. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കാണിക്കുന്നില്ല. അപ്പം എന്താ പറയുക, ഇനി അങ്ങോട്ട് എന്താ പറയുക, അതെ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ മഹാരാഷ്ട്രയെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരാൻ പോകുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ തള്ളു പറയുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു വീഡിയോ കാണാം, മഹാരാഷ്ട്രയിലെ ഒന്നെങ്കിൽ ഒരു വീഡിയോ, അതായത് ഹരിഹർ ഫോർട്ടിനൊരു വീഡിയോ കാണാം, അല്ലെങ്കിൽ മുംബൈ കാണാം, അല്ലെങ്കിൽ പൂനെ കാണാം. ഇതൊക്കെ ടൗൺ ഏരിയ മാത്രമാണ്. ഉള്ള ഏരിയയിലേക്ക് ഒരുപാട് അടിപൊളി സ്ഥലങ്ങളാണ്, അടിപൊളി സ്ഥലങ്ങളുണ്ട്.
എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത, നിങ്ങൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. റിവേഴ്സ് വാട്ടർഫാളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടോന്നറിയില്ല, കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ എന്തായാലും അതടക്കം കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു അഞ്ചെട്ട് എപ്പിസോഡിനെങ്ങല്ലേ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് മഹാരാഷ്ട്രൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ കുത്തി അങ്ങ് പൊട്ടിച്ചേക്കുക, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. അപ്പം ഇനിയും ഞങ്ങൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും. ബൈ.